നമസ്കാരം, ന്യൂസ് ടൈം തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം 365. അഞ്ചാം നാൾ 14 മൃതദേഹം കണ്ടെത്തി. ഇനി കിട്ടാനുള്ളത് 206 പേരെ. തിരിച്ചറിയാനാകാത്ത മൃതദേഹവും ശരീരഭാഗങ്ങളും സർവമത പ്രാർത്ഥന നടത്തി പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും. ദൗത്യം അവസാനഘട്ടത്തിലെന്ന് മുഖ്യമന്ത്രി. സൂചിപ്പാറയിൽ കുടുങ്ങിയ 3 യുവാക്കളെ സാഹസികമായി രക്ഷിച്ചു. കാലിന് പരിക്കേറ്റ 2 പേരെ പുറത്തെത്തിച്ചത് ഹെലികോപ്റ്ററിൽ. രക്ഷാപ്രവർത്തനത്തിന് പോയ പോത്തുകൽ സ്വദേശികൾ വനത്തിൽ കുടുങ്ങിയത് ഇന്നലെ വൈകിട്ട്. മുണ്ടക്കയിലും ചാലിയാറിലും ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്ന് മുഖ്യമന്ത്രി. വിദ്യാഭ്യാസത്തിന് ബദൽ സംവിധാനം. ദുരിതബാധിതർക്ക് സൗജന്യ റേഷൻ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയയ്ക്കാൻ ഇനി UPI ID മാത്രം. QR കോഡ് പിൻവലിച്ചു. ഇൻഷുറൻസ് ക്ലെയിമുകൾ ഉടൻ നൽകാൻ കമ്പനികൾക്ക് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് ആശ്വാസമേകി മോഹൻലാൽ. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് 3 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഒരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിൻ്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ്. മുണ്ടക്കായ് LP സ്കൂളിൻ്റെ പുനരുദ്ധാരണവും വിശ്വശാന്തി ഫൗണ്ടേഷൻ ഏറ്റെടുത്തു. ദൗത്യ സംഘാംഗങ്ങളെ അഭിനന്ദിച്ച് മോഹൻലാൽ. ചൂരൽമല സ്വദേശി വിപിന് ദുരന്തം ബാക്കി വെച്ചത് ഭാര്യയുടെ കല്യാണ സാരി മാത്രം. എൻ്റെ വൈഫിൻ്റെ കല്യാണ സാരിയാണ് ഇത് കിടക്കുന്നത്. ഇത് കുറെയൊക്കെ കൂട്ടി വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ പോയി. എൻ്റെ മക്കളുടെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് കുഞ്ഞുമകളുടെ കളിപ്പാട്ടങ്ങൾ പെറുക്കിയെടുത്ത ഷെഫീഖ്. ഉരുളെടുത്ത വിദ്യാർത്ഥികളെ ഓർത്ത് വിങ്ങിപ്പൊട്ടി വെള്ളാർമല സ്കൂളിലെ അധ്യാപകർ. ഈ ലോകത്ത് നന്മയുള്ളവരൊക്കെ മരിച്ചു പോകുന്നു, തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ. പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ മക്കളും അവരെ പ്രകൃതി തന്നെ കൊണ്ടുപോയി. നൊമ്പരക്കാഴ്ചയായി കുടുംബത്തിലെ 11 പേരെ നഷ്ടമായ സനൂജ. ഉരുൾപൊട്ടലിൽ തകർന്ന കോഴിക്കോട് വിലങ്ങാട് പുനരധിവാസം കാത്ത് കുടുംബങ്ങൾ. ക്യാമ്പുകളിൽ അഭയം തേടി നിരവധി പേർ. ഉരുളെടുത്തത് 13 വീടുകൾ. ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ എല്ലാം തീർത്തും. അതുപോലെ ഞങ്ങളുടെ എല്ലാ റെക്കോർഡുകളും എല്ലാ പേപ്പേഴ്സും ഇതിനുള്ളിൽ മണ്ണിനടിയിലുള്ളത്. മൺസൂൺ പാത്തി സജീവമായതോടെ കേരളത്തിൽ പരക്കെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. നീറ്റ് PG പരീക്ഷയ്ക്ക് കേരളത്തിൽ നിന്നുള്ളവർക്ക് ഇതര സംസ്ഥാനങ്ങളിൽ സെന്റർ നൽകിയത് മാറ്റും. വിദ്യാർത്ഥികൾക്ക് സംസ്ഥാനത്ത് തന്നെ പരീക്ഷ എഴുതാം. നടപടി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടലിന് പിന്നാലെ. നാടാകെ വയനാടിനൊപ്പം. ഇത് എൻ്റെ വൈഫിൻ്റെ സാരിയാണ്, കല്യാണ സാരിയാണിത്. ഇത് എൻ്റെ വൈഫിൻ്റെ കല്യാണ സാരിയാണിത് കിടക്കുന്നത്. ഇത് കുറേയൊക്കെ കൂട്ടി വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ പോയി. എൻ്റെ മക്കളുടെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. ഒരു 12 കിലോമീറ്റർ പോകുന്നപ്പോൾ ഒരാൾക്ക് പ്രഷർ കുറഞ്ഞു. പ്രഷർ കുറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് താഴോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. മക്കളും മക്കളും എല്ലാവരും പോയി. 10 കുടുംബം 10 ആളും പോയി. മക്കളും കുട്ടികളൊക്കെ പോയി. ഈ ലോകത്ത് നന്മയുള്ളവരൊക്കെ മരിച്ചു പോകുന്നു, തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ. പ്രകൃതിയെ നശിപ്പിക്കരുത് മക്കളെ എന്ന് പറഞ്ഞാൽ, പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ മക്കളും അവരെ പ്രകൃതി തന്നെ കൊണ്ടുപോയി. രഞ്ജിത്ത് മേരാ ഭായി ഹൈ. രഞ്ജിത്ത് കോ ശാദി കാ ഡേറ്റ് ഫിക്സ് ഹോ ഗയാ താ. വോ ഒക്ടോബർ നവംബർ മേ ശാദി താ. ഇതിലെ രഞ്ജിത്ത് ഹോ ജാ കി കുച്ച് മേ പൈസ കമാ കേ ഉസ്കേ ബാദ് മേ ശാദി കരുംഗാ.
മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവരെ അഞ്ചാം ദിനവും തെരഞ്ഞു കേരളം. ദുരന്തത്തിൽ 365 മരണമാണ് ഒടുവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കണ്ടെടുത്തതിൽ 147 എണ്ണം ശരീരഭാഗങ്ങളാണ്. അതേസമയം ഔദ്യോഗിക കണക്ക് പ്രകാരം മരണം 219 206 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. ചാലിയാർ പുഴയിലും മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിലും രക്ഷാപ്രവർത്തകർ തെരച്ചിൽ നടത്തി. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗങ്ങളിലും ഹെലികോപ്റ്റർ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തി. ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് സഹായധനം നൽകുന്നതിനായി 4 കോടി രൂപ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അനുവദിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി ഹെൽപ്പ് ഫോർ വയനാട് എന്ന പേരിൽ സ്പെഷ്യൽ സെൽ രൂപീകരിച്ചു. വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുനരധിവാസത്തിനായി സുരക്ഷിതമായ ടൗൺഷിപ്പ് നിർമ്മിക്കും. ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഇതിനായി ഉപയോഗിക്കും. സ്കൂളുകൾ പൂർണ്ണമായും തകർന്നതോടെ വിദ്യാഭ്യാസത്തിന് ബദൽ സംവിധാനം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു വലിയ ജനവാസ മേഖലയാണ് മറഞ്ഞുപോയത്. അതിനു പകരം കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ഈ പുനരധിവാസ പദ്ധതി അതിവേഗം പൂർത്തിയാക്കാൻ ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കും. മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ചാലിയാറിലുമൊക്കെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി റോബിൻ മാത്യു മറ്റത്തിലുണ്ട്. റോബിൻ, തെരച്ചിൽ നടത്തുന്ന ആളുകൾക്ക് മുന്നിൽ ഇന്നും ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. 206 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. എങ്ങനെയായിരിക്കും നാളത്തെ ഒരു ദിവസം തെരച്ചിൽ? എന്തൊക്കെയാണ് ഈ ആളുകൾക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളികൾ? ശാലിനി, 206 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് 5 ദിവസം പൂർത്തിയാവുകയാണ്. അപ്പോൾ അവരെ കണ്ടെത്തുന്നതിനുള്ള പ്രതീക്ഷയും വലിയ രീതിയിൽ അസ്തമിക്കുകയാണ് എന്ന് തന്നെയാണ്. ആ പ്രതീക്ഷയ്ക്ക് കൂടി മങ്ങലേൽക്കുന്ന രീതിയിലുള്ള സാഹചര്യമാണ് ഓരോ ദിവസം ചെല്ലുന്തോറും ഉണ്ടാവുന്നത്. എന്തായാലും ഇന്നും വലിയ രീതിയിലുള്ള പരിശോധന നടന്നു. 4 മൃതദേഹങ്ങളാണ് ഇന്ന് മാത്രം കണ്ടെത്താനായത് വിവിധയിടങ്ങളിൽ നിന്ന്. പ്രധാനമായും പുഞ്ചിരിമുട്ടം, ഒപ്പം തന്നെ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ചൂരൽമലയിലെ നദിക്കരയ്ക്ക് താഴെയുള്ള ഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ സൂചിപ്പാറയിലെ വെള്ളച്ചാട്ട താഴ്ഭാഗങ്ങളെല്ലാം തന്നെ ഈ ഉരുൾപൊട്ടൽ കുത്തിയൊലിച്ച് കടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇന്ന് പരിശോധന നടക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തിയതുപോലെയുള്ള സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും ഒപ്പം തന്നെ വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലുമുള്ള പരിശോധന ഏജൻസികളുടെ നേതൃത്വത്തിലുള്ള പരിശോധന എല്ലാം ഇന്ന് നടക്കുകയുണ്ടായി. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ആകാശ ഒരു നിരീക്ഷണം കൂടി ഇന്ന് നടന്നിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ സഹകരണം, അവരുടെ ഫയർഫോഴ്സ് ഡോഗ് സ്ക്വാഡിൻ്റെ സഹകരണം കൂടി ഈ തെരച്ചിലിൽ ഉണ്ടായിരുന്നു. വനഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ ഫോറസ്റ്റ് പങ്കെടുക്കുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ച് വനഭാഗങ്ങളിലേക്ക് പലയിടങ്ങളിലും വെള്ളം കുത്തിയൊലിച്ചെത്തിയ സ്ഥലത്ത് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. ചിലയിടങ്ങളിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. ആ സ്ഥലങ്ങളിലെല്ലാം തന്നെയാണ് ഇന്നിപ്പോൾ പരിശോധന നടത്തിയത്. നാളെയും ഇതേ രീതിയിൽ തന്നെയുള്ള പരിശോധനകൾ ഉണ്ടാകും. വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പുഞ്ചിരിമട്ടം, ചൂരൽമല, മുണ്ടക്കൈ, ഒപ്പം തന്നെ സൂചിപ്പാറയിലെ താഴ്ഭാഗങ്ങൾ, പുഴയിൽ ചാലിയാർ പുഴയിലെ വിവിധ ഇടങ്ങളിലെല്ലാം തന്നെ പരിശോധന തുടരും. അതേസമയം തന്നെ ഇന്ന് ഈ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി കുറെ കൂടി മനസ്സിലാകുന്ന ദിവസമാണ്. 5ാം ദിവസത്തിലേക്ക് കൂടി കാര്യങ്ങളിലെത്തുമ്പോൾ 200 പേർ ഇപ്പോഴും കണ്ടെത്താനുണ്ട് എന്ന് പറയുന്നു. 6ാം ദിവസവും പലരെയും ആരെയും നമുക്ക് 5ാം ദിവസവും ജീവനോടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പലയിടങ്ങളിൽ നിന്നും ആളുകൾ ഇപ്പോഴും മിസ്സിങ് എന്ന വിഭാഗത്തിൽ തന്നെ പെടുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പ്രളയത്തിൻ്റെ ഈ ഉരുൾപൊട്ടലിൻ്റെ കെടുതി അനുഭവിച്ച ആ നേരിട്ട് കണ്ട ആ കുടുംബങ്ങൾ നഷ്ടമായ ആളുകളുടെ മാനസികാഘാതത്തെ നേരിടാൻ അതിനായുള്ള സഹായത്തിന് ഇപ്പോൾ പ്രത്യേക രീതിയിലുള്ള സൈക്കോളജിസ്റ്റുകളെ അടക്കം നിയോഗിച്ചിട്ടുണ്ട്. സർക്കാർ അതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് നൽകാനുള്ള സാമ്പത്തിക സഹായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് അടിയന്തരമായി 4 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഈ ദുരിതബാധിതർക്കായുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടക്കും. ഒപ്പം തന്നെ ഇതിനായിട്ടുള്ള കൂടുതൽ സഹായങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളും സഹായങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളും മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം പരിശോധന വിവിധയിടങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ട്. ഓരോ ഇടങ്ങളിൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന കൂടി ഇനി വരും ദിവസങ്ങളിലേക്ക് നടക്കും. അതിനായുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ശാലിനി, ഓക്കെ, ഇന്ന് എന്ത് നടന്നു, നാളെ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നാണ് റോബിൻ അവിടെ നിന്ന് പറഞ്ഞു തന്നത്. ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരെ തിരഞ്ഞ് നിലമ്പൂർ കാടുകയറിയ 3 പേർ ഉൾവനത്തിൽ പുഴയിൽ കുടുങ്ങി. അവശരായ രക്ഷാപ്രവർത്തകർ 2 പേരെ എയർലിഫ്റ്റ് ചെയ്യുകയായിരുന്നു. നീന്തിക്കരക്കെത്തിയ 3-ാമനെ ദൗത്യസംഘം രക്ഷപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ചാലിയാറോരം ചേർന്ന് നടന്നവർ, പോത്തും കല്ലിൽ നിന്ന് കാട്ടിലേക്ക് കയറിയവർ, ഉരുളെടുത്തവരെ തേടി സാഹസിക യാത്ര.
പതിവ് പോലെ തെരച്ചിലിന് പോയ ദൗത്യസംഘം സൂചിപ്പാറയ്ക്ക് താഴെ കണ്ടത് മൂന്ന് പേരെ, മുഹ്സിനും സാലിമും റമീസും. പെരുമഴയത്ത് കോട പുതച്ച സ്ഥലത്ത് തണുത്തു വിറച്ച് അവശരായി മണിക്കൂറുകൾ. ഇന്നലെ ഞങ്ങൾക്കൊരു ബോഡി അവിടെ നിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ ഒരു ബോഡി കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് തോന്നി മേലേക്ക് ഒരുപാട് ബോഡികൾ ഉണ്ടാവും കരുതി കണ്ട് അങ്ങനെ പോകുന്നതാണ്. അങ്ങനെ പോകുന്നൊരു 10-12 കിലോമീറ്റർ പോകുന്നപ്പോൾ ഒരാൾക്ക് പ്രഷർ കുറഞ്ഞു. പ്രഷർ കുറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് താഴോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അതിനൊരു 4-5 മണിയായിരിക്കും. അവന്റെ പ്രഷർ ഒന്ന് റെഡി ആയപ്പോൾ അതിന് 7 മണിയായിരിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ സ്റ്റേ അടിക്കേണ്ടി വന്നു. പോലീസ്, NDRF, വനംവകുപ്പ് ഉൾപ്പെട്ട സംഘം അടുത്തേക്ക് എത്താൻ ശ്രമിച്ചു. മലവെള്ളം ഒലിച്ചിറങ്ങിയ കല്ലുകൾക്ക് മുകളിൽ കാത്തിരിപ്പ്. പറന്നെത്തി ഹെലികോപ്റ്റർ. സലീമും മുഹ്സിനും സുരക്ഷിതർ. മറുകര പറ്റിയ റമീസിനെ വനംവകുപ്പ് കൊണ്ടുവന്നു. മൂവർക്കും പരിക്കുണ്ട്, ക്ഷീണമുണ്ട്. ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. ഉള്ള സമ്പാദ്യമെല്ലാം പോയവർ തകർന്ന് തരിപ്പണമായ വീടുകൾക്കടിയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ഇപ്പോഴും തിരയുന്നുണ്ട്. ഭാര്യയുടെ കല്യാണ സാരിയും ഓർമ്മകളും മാത്രം പെറുക്കിയെടുക്കാനുണ്ടായിരുന്നു ചൂരൽമലയിലെ വിപിൻ. അവിടെ നിന്ന് ഒരു മലയിടിച്ചിൽ വട്ടപൂജമാക്കിയ ജീവിതങ്ങളിലൊന്നാണ് വിപിൻ്റേത്. അവശേഷിപ്പുകൾ തിരയുകയാണ് വിപിൻ. ചൂരൽമലയിലെ വീടിരുന്ന സ്ഥലം ഭീമൻ പാറക്കല്ലുകൾ വീതം വെച്ചെടുത്തു. ഈ പൊരിച്ചാക്കല്ലേ, നമ്മളെ നിസാരായി പറയുന്ന പൊരിച്ചാക്ക്, അത് ഒരു അടി അടിച്ച് ഞാൻ ഇങ്ങനെ തെറിച്ചു. അതുപോലെയാണ് എൻ്റെ വീട്ടിന് മുറ്റത്തുണ്ടായ പ്രശ്നവട്ടൻ്റെ വീട് തെറിച്ച് നമ്മളെ വീട്ടിലോട്ട് വന്നത്. അതുപോലെ അപ്പുറത്തുണ്ടായ മഹേഷേട്ടൻ്റെ വീട് ഒക്കെ, ഇപ്പുറത്തുണ്ടായ വേലമക്കൻ്റെ വീടൊക്കെ പടപടാന്ന് പറഞ്ഞ് തെറിച്ച് തെറിച്ച് പോകുമായിരുന്നു. ഗർഭിണിയായ ഭാര്യയെയും കുഞ്ഞിനെയും പ്രായമായ അച്ഛനെയും അമ്മയെയും ആദ്യ ഉരുൾപൊട്ടലിന് പിന്നാലെ സുരക്ഷിതമായി മാറ്റി. ഇത്രകാലം സ്വരുക്കൂട്ടിയതെല്ലാം മണ്ണിലായി. രണ്ടായി മുറിഞ്ഞ ജീവിതത്തിന്റെ നല്ല ഓർമ്മകളിൽ ചിലത് ചെളിയിൽ പുതഞ്ഞു കിട്ടും. എന്റെ വൈഫിന്റെ കല്യാണ സാരിയാണ് ഇത് കിടക്കണേ. ഇത് കുറെ ഒക്കെ കൂട്ടി വിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പൊ പോയി. എന്റെ മക്കളുടെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. തൊട്ടടുത്തുള്ളവരെല്ലാം ഒലിച്ചുപോയി. ഭാഗ്യത്തിന്റെ തുരുത്തിൽ വിപിനും കുടുംബവും ബാക്കിയായി. നമ്മളെ അയൽവാസികളെ ആരെയും, പിന്നെ തൊട്ട് താഴത്തെ ഉള്ളവര് ഒരുപാട് പേര് മിസ്സിംഗ് ഉണ്ട്, ഒരുപാട് പേര് മിസ്സിംഗ് ഉണ്ട്. അവരൊന്നും കിട്ടിയിട്ടില്ല. ചെറിയ കുഞ്ഞു മക്കളടക്കണ്ടേ, അവരൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എന്താ പറയുക, അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഒരു കുടുംബം പോലെ കഴിഞ്ഞ ഏരിയയുണ്ട്. വിപിനെപ്പോലെ പുതഞ്ഞു പോയതിൽ ജീവിതം പരതുന്നവരെ ഏറെ കാണാം. ഒന്നുമില്ലാത്തവരായി ഒരു രാത്രി കൊണ്ട് മാറിയതിൻ്റെ വേദനയുള്ളവർക്കരികെ ചൂരൽമലയിൽ കലങ്ങിയൊഴുകുന്നു നഷ്ടങ്ങളുടെ പുഴ. കെ അഭിലാഷിനൊപ്പം ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്. വെള്ളാർമല GVHSS അവശേഷിപ്പുകളിലേക്ക് ഉണ്ണികൃഷ്ണൻ മാഷും സഹപ്രവർത്തകരും ഇന്ന് തിരിച്ചെത്തി. 18 വർഷം മാഷ് പഠിപ്പിച്ച സ്കൂളിന്റെ ഇന്നത്തെ അവസ്ഥ അധ്യാപകന് സഹിക്കാൻ പറ്റാവുന്നതിനും അപ്പുറമായിരുന്നു. ഈ ലോകത്ത് നന്മയുള്ളവരൊക്കെ മരിച്ചു പോകുന്നു, തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ, അതുപോലെ എനിക്കൊന്നും പറയാനില്ല. GVHSS വെള്ളാർമല അമ്പലപ്പുഴക്കാരൻ ഉണ്ണികൃഷ്ണന് വെറുമൊരു തൊഴിലിടമായിരുന്നില്ല. 18 ആണ്ട് ആ സ്കൂളിലായിരുന്നു ജീവിതം. അവിടുത്തെ കുട്ടികളായിരുന്നു എല്ലാമെല്ലാം. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണമെന്ന് തന്നെയാണ് കുട്ടികളെ പഠിപ്പിച്ചതും. പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ മക്കളും അവരെ പ്രകൃതി തന്നെ കൊണ്ടുപോയി. സ്കൂളിലെ 50 വിദ്യാർത്ഥികളെ ഉരുൾ കൊണ്ടുപോയെന്നാണ് അധ്യാപകരുടെ ഏകദേശ കണക്ക്. ഉണ്ണിമാഷിന്റെ അതേ മാനസികാവസ്ഥയിലാണ് സ്കൂളിലെ മറ്റധ്യാപകരും. LP സ്കൂളിലെ താൽക്കാലിക അധ്യാപകൻ ആദിലിന്റെ മുഖത്തുണ്ട് അയാൾക്ക് പറയാനുള്ളതല്ല. സ്കൂളിനടുത്ത് ഒരു ചെറു കെട്ടിടത്തിൽ തന്നെയായിരുന്നു ഉണ്ണിമാഷിന്റെ താമസം. കുടുംബത്തിലെ ഒരു മരണവാർത്തയറിഞ്ഞ് നാട്ടിൽ പോയ സമയത്താണ് ഉരുൾപൊട്ടിയത്. തകർന്ന കെട്ടിടം മറ്റൊരിടത്ത് വീണ്ടും ഉയരും, ക്ലാസുകൾ വീണ്ടും തുടങ്ങും. പക്ഷെ നഷ്ടമായതിന് പകരമാകാനും മനസ്സിനേറ്റ മുറിവുണക്കാനും അത് മതിയാകാതെ വരും. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. വെള്ളാർമല GVHSS ക്ലാസ് മുറി ഇനി ഒരിക്കലും പഴയതുപോലെയാവില്ല. അതുകൊണ്ട് ഇനി ഒരിക്കലും അങ്ങോട്ടേക്ക് പോകാൻ അഭിജിത്തിന് താല്പര്യവുമില്ല. മേപ്പാടി GSS ദുരിതാശ്വാസ ക്യാമ്പിലിരുന്ന് പലതും മറക്കാനുള്ള ശ്രമത്തിലാണ് അഭിജിത്ത്. അതിന്റെ ഭാഗമായാണ് ഈ കാരംസ് കളി. വെള്ളാണ് മൊത്തം. അത് ഞങ്ങളറിഞ്ഞത് തന്നെ ഒരു വീടിന്റെ അയൽവാസി ഞങ്ങളെ വിളിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അറിയൂല. അഭിജിത്തിന്റെ കുടുംബം ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു.
പക്ഷേ ക്ലാസ്സിൽ തൊട്ടടുത്തിരിക്കാറുള്ള അൽഫിനാസും മിനഹയും ഇനി അവിടെ ഉണ്ടാകില്ല. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിജിത്തിൻ്റെ തൊണ്ടയിടർന്നു. അവരെ സ്കൂള് രണ്ടു ദിവസം മുന്നേ ആണ് പൂട്ടി, മഴയാണ് പറഞ്ഞത് പൂട്ടി. ആ അതിൻ്റെ ഒരു ദിവസം മുന്നേ ക്ലാസ് ഉണ്ടായി, അന്നൊക്കെ എല്ലാവരും കണ്ടു. അഭിജിത്തിന് തിരിച്ച് സ്കൂളിൽ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റും? സ്കൂളിൽ പോയ ഇപ്പോൾ ക്ലാസ് തുടങ്ങിയാൽ തന്നെ അവിടെ ഇരിക്കാനൊരു അവരൊന്നും ഇല്ലല്ലോ. അത്രയും എന്താ പറയുക, തോളത്ത് കൂടെ ഒക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുക. അപ്പോൾ അത്രയ്ക്കും അടുത്തുള്ള ചെക്കന്മാരാണ്. അഭിജിത്ത് ക്യാരംസ് കളിക്കുന്നുണ്ട്, പക്ഷേ ജീവിതം ഇതുപോലെ കരുക്കൾ മുന്നോട്ട് നീക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അൽഫിനാസും മിൻഹയും ഇല്ലാത്ത ക്ലാസ് മുറിയിലേക്ക് തിരിച്ചു പോകാൻ ഒട്ടും മനസ്സില്ല അഭിജിത്തിന്. മേപ്പാടിയിൽ നിന്നും ഷാജഹാൻ, ഏഷ്യാ ന്യൂസ്. വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച മോഹൻലാൽ. ടെറിട്ടോറിയൽ ആർമിയുടെ മേപ്പാടിയിലെ ബേസ് ക്യാമ്പിൽ പട്ടാള യൂണിഫോം അണിഞ്ഞാണ് ലഫ്റ്റനന്റ് കേണലായ മോഹൻലാൽ എത്തിയത്. തുടർന്ന് ചൂരൽമലയിലും മുണ്ടക്കയിലും കുഞ്ചിരിമട്ടത്തും സന്ദർശനം നടത്തി. രാജ്യം കണ്ട വലിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. വിശ്വശാന്തി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ 3 കോടി രൂപയുടെ പുനരധിവാസ പദ്ധതി നടപ്പാക്കുമെന്നും മോഹൻലാൽ അറിയിച്ചു. അതായത് നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായ കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ടിവിയിലും അതിലൂടെ വാർത്തകളിലൂടെ ഒക്കെ അറിയുന്നത്. വളരെ സങ്കടകരമായ കാര്യമാണ്. അത് അവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതിൻ്റെ വ്യാപ്തി. ഒരുപാട് പേർക്ക് നിമിഷ നേരം കൊണ്ട് ഉറ്റവരെയും ഉടയവരെയും വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട്, വിശ്വശാന്തി ഫൗണ്ടേഷനാണ്. ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിൻ്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം നൽകണമെന്ന് അഭ്യർത്ഥിച്ച് മലയാള സിനിമാ ലോകം. യുവതാരങ്ങളടങ്ങുന്ന വൻനിരയാണ് അഭ്യർത്ഥനയുമായി എത്തിയിരിക്കുന്നത്. കേരളത്തിൽ വലിയൊരു ഉരുൾപൊട്ടലുണ്ടായി. അവിടെ ഒരുപാട് സഹോദരങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു. കുറേ ആളുകളുടെ വീടും ജീവിതമാർഗവും ഒക്കെ നഷ്ടപ്പെട്ടു. ഒരുപാട് ആളുകൾ ഇപ്പോൾ ക്യാമ്പുകളിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ കൊടുത്തുകൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകൾ വഴി ചെയ്തുകൊണ്ടാവാം, അതുമല്ലെങ്കിൽ നേരിട്ട് ഓരോ ക്യാമ്പുകളിലേക്കും വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊടുത്തും ആവാം. ദുരന്തമുഖത്ത് വിയോജിപ്പുകൾ മാറ്റിവെച്ച് പലപ്പോഴും ഒന്നിച്ചിട്ടുള്ള മലയാളി വയനാടിനെയും ചേർത്തു പിടിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തന്നാലാവുന്നത് നൽകണമെന്നും ടോവിനോ പറയുന്നു. താരങ്ങളും സംവിധായകരും അടക്കം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അക്കൗണ്ട് വിവരങ്ങൾ അടക്കം പങ്കിട്ട് രംഗത്തെത്തി. ഒരു ക്യാമ്പയിൻ പോലെ വയനാടിന് പിന്തുണ അറിയിക്കുകയാണ് മലയാള താരങ്ങൾ. ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ധനസഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാം. നമ്മളൊരുമിച്ച് ഇതും അതിജീവിക്കും. ഈ മാഞ്ഞുപോയ ഉണ്ടക്കയുടെയും ചൂരൽമലയുടെയും പുനർനിർമ്മാണത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായ സംഭാവന ചെയ്യേണ്ടത് നമ്മുടെ അനിവാര്യതയാണ് എന്ന് മനസ്സിലാക്കി ഓരോ മലയാളികളും ഇതിനായി പ്രവർത്തിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മോഹൻലാൽ 25 ലക്ഷവും മമ്മൂട്ടിയും ദുൽഖറും ചേർന്ന് 35 ലക്ഷവും ആദ്യഘട്ടമായി നൽകി. നയൻതാര 20 ലക്ഷം രൂപയാണ് നൽകിയത്. തമിഴ് സിനിമാ ലോകത്തു നിന്നും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് 100 വീടുകൾ കർണാടക സർക്കാർ നിർമ്മിച്ചു നൽകുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചു. വയനാട്ടിലെ ദുരന്തബാധിത മേഖലകളിൽ ഈ മാസത്തെ റേഷൻ സൗജന്യമായി നൽകുമെന്ന് ഭക്ഷ്യമന്ത്രിയും വ്യക്തമാക്കി. പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 1 കോടി നൽകുമെന്ന് രാജ്യസഭാംഗം ജോസ് കെ മാണി അറിയിച്ചു. CPM MPമാർ 1 മാസത്തെ ശമ്പളം 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും. പാർട്ടി MLA മാർ 1 മാസത്തെ വേതനമായ 50,000 രൂപയും നൽകും. നടൻ ജോജു ജോർജ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ലക്ഷം രൂപ നൽകി.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കാൻ നിലവിലുണ്ടായിരുന്ന QR കോഡ് സംവിധാനം പിൻവലിച്ചു. തട്ടിപ്പുകൾക്കുള്ള സാധ്യത ഒഴിവാക്കാനാണ് ഈ നടപടിയെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. പകരം പോർട്ടലിൽ നൽകിയിട്ടുള്ള UPI ID വഴി പണം അയക്കാം. donation.cmdrf.kerala.government എന്ന പോർട്ടലിൽ ദുരിതാശ്വാസ നിധിയിലുള്ള വിവിധ ബാങ്കുകളുടെ എല്ലാ അക്കൗണ്ട് നമ്പറുകളും നൽകിയിട്ടുണ്ട്. പോർട്ടലിൽ നൽകിയിരിക്കുന്ന നേരിട്ടുള്ള പേയ്മെന്റ് സംവിധാനം വഴി വിവരങ്ങൾ നൽകി ഓൺലൈൻ ബാങ്കിംഗ്, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ, UPI എന്നിവ വഴിയോ അക്കൗണ്ട് നമ്പർ വഴി നേരിട്ടോ സംഭാവനകൾ നൽകാം. ഇതിലൂടെ നൽകുന്ന സംഭാവനയ്ക്ക് ഉടൻ തന്നെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. UPI വഴിയുള്ള ഇടപാടുകൾക്ക് 48 മണിക്കൂറിന് ശേഷമേ റെസിപ്റ്റ് കിട്ടൂ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇൻഷുറൻസ് നടപടികൾ വേഗത്തിലാക്കാൻ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. ഇൻഷുറൻസ് ക്ലെയിമുകളിൽ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കി പണം നൽകണം. തുക വേഗത്തിൽ വിതരണം ചെയ്യാൻ ഡോക്യുമെന്റേഷനിൽ സമഗ്രമായ ഇളവുകളും വരുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് രമേശ് ചെന്നിത്തല പണം നൽകിയതിനെതിരെ K.സുധാകരൻ. കോൺഗ്രസിന് പ്രത്യേക സംവിധാനമുണ്ടെന്നും സർക്കാരിന് സംഭാവന കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നും സുധാകരൻ പറഞ്ഞു. എന്നാൽ തന്റെ നിലപാട് ശരിയാണെന്നും അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ചെന്നിത്തല മറുപടിയും നൽകി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതിൽ തെറ്റില്ല എന്നും എന്നാൽ ഫണ്ട് സുതാര്യമാകണമെന്നുമായിരുന്നു VD സതീശന്റെ പ്രതികരണം. സർക്കാരിന് കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പാർട്ടിക്ക് തന്നെ അതിന്റേതായ ഫോറം ഉണ്ട്. ഇപ്പം എല്ലാവരും എല്ലാ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ഇത് തുടങ്ങിയിട്ടുണ്ടല്ലോ. അവർ അത് ത്രൂ ചെയ്താൽ മതിയല്ലോ. ഇടതുപക്ഷത്തിൻ്റെ കൈ കൊണ്ടുവെക്കേണ്ട കാര്യമൊന്നുമില്ല. രമേശ് ചെന്നിത്തല ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അത്ര നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അവിടെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് എൻ്റെ MLA എന്നുള്ള നിലയിലുള്ള 1 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ CRMDF കൊടുക്കാൻ തീരുമാനിച്ചത്. അത് ശരിയായ നടപടിയാണെന്നാണ് എന്റെ വിശ്വാസം. KPCC പ്രസിഡന്റ് ഇപ്പൊ എന്നെ ഫോണിൽ വിളിച്ചു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അദ്ദേഹം എനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ എന്തോരം പേരാണ് ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ VM സുധീരൻ അടക്കമുള്ള എത്ര ആളുകളാണ് ഇന്നലെ തന്നെ ദുരിതാശ്വാസ രീതിയിലേക്ക് സംഭാവന ചെയ്തത്. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ചെയ്യരുത്. പക്ഷേ ആളുകളത് പറയാനുള്ള, അവരെ അറസ്റ്റ് ചെയ്യല്ല വേണ്ട, അവരത് പറയാനൊരു കാരണമുണ്ട് പഴയത്. അപ്പൊ അത് ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. ഗവൺമെന്റ് ഒന്ന് ക്ലാരിറ്റി വരുത്തിയാൽ മതി. പേടിക്കണ്ട, ഇതൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ആണ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഇത് വരും. ദുരിതാശ്വാസ നിധിക്കെതിരായ KPCC പ്രസിഡന്റ് K.സുധാകരന്റെ പ്രസ്താവന പ്രത്യേകമായി കാണേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏതെങ്കിലും ചെറിയ ശബ്ദങ്ങൾ കാര്യമാക്കേണ്ടതില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അത് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറഞ്ഞായിരിക്കും. എല്ലാവരും ഇപ്പോൾ ഇതുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആളുകളും ഈ ഇതുമായി സഹകരിക്കുന്ന നിലയാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആവർത്തിച്ച് പറഞ്ഞതുപോലെ, അതിൽ നമ്മൾ കേന്ദ്രീകരിക്കുക. ഏതെങ്കിലും ചെറിയ ശബ്ദങ്ങൾ അല്ലാതെ വരുന്നുണ്ടെങ്കിൽ അതാണ് പ്രധാനമെന്ന് നമ്മൾ കാണണ്ട. പൊതുവെ എല്ലാവരും ആരോഗ്യകരമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഒന്നിച്ച് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മറ്റതെന്തോ എന്തെങ്കിലും എന്താ ഉണ്ടായിരുന്നു എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറഞ്ഞതായിരിക്കും എന്ന് മാത്രമേ കാണൂ. 5 വർഷത്തിനിടെ വയനാട്ടിലുണ്ടായ 2 വലിയ ഉരുൾപൊട്ടലുകൾ ഒരു നാടിനെ ആകെയാണ് ഉലച്ചത്. ചെറുതും വലുതുമായ മലവെള്ളപ്പാച്ചിലേറിയതോടെ ഭീതിയോടെയാണ് ആ നാട്ടുകാർ കഴിയുന്നത്. ചൂരൽമലയിലേക്ക് പോകുന്നത് പുത്തുമലയുടെ താഴ്വാരത്തിലൂടെ. ഈ ഗ്രാമത്തിൽ 5 വർഷം മുമ്പ് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു, ഒരു പള്ളിയുണ്ടായിരുന്നു, കുറേയേറെ വീടുകൾ ഉണ്ടായിരുന്നു, കുറച്ച് മനുഷ്യരുണ്ടായിരുന്നു. പേരെ ഒഴുക്കിക്കൊണ്ടുപോയ ആ വൈകുന്നേരം നാട്ടുകാർ മറന്നിട്ടില്ല. ഇപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ല 5 പേരെ. ഇവിടെ മൊത്തം ഇരുട്ടായ മാതിരി ഒരു പൊട്ടി എന്തോ ഒരു അന്തരീക്ഷത്തിലാ വരുന്നത്. അവിടെ മുക്കിലൊരു കടണ്ട് മേലെ, ആ കടയിൽ നിന്ന് കട്ടൻ കാപ്പി കുടിക്കാൻ അറിഞ്ഞപ്പോ പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞ് ഇല്ലപ്പയും വരാൻ അറിഞ്ഞു. അവർ അനുഭവം, അവര് വണ്ടി എടുത്ത് നേരെ പോയി. അവിടെ പോയപ്പോ അവരെ കൊണ്ടുപോയി, ആംസനെയും കൊണ്ടുപോയി. അങ്ങനെ നബീസ് ആ സ്കൂൾ എന്ന് പറയുന്നവർ വന്ന് വെറ്റിലടക്കം മേടിക്കാൻ വന്നാ 5 പേരെ അതിൽ കിട്ടാനുണ്ട്.
അണ്ണയൻ ഒരു താക്കോൽ കൊടുക്കാൻ പോയതാണ് അവിടുത്തെ ഒരു ഓഫീസർക്ക്. അവന് എസ്റ്റേറ്റിന്റെ തൊഴിലാളിയാണ്, അവനും പോയി അങ്ങനെ. സൂചിപ്പാറ വെള്ളച്ചാട്ടവും കടന്ന് അന്നും ചില മൃതദേഹങ്ങൾ ചാലിയാറിലെത്തി. മഴ ഒന്ന് കനത്താൽ ആദിയാണ് ഈ നാട്ടുകാർക്ക്. പലരും മാറി താമസിച്ചു. ഇപ്പോഴുള്ളവർ നന്നേ കുറവ്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, ആ വീടും ഒലിച്ചുപോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഒലിച്ചു പോയി എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ ക്യാമ്പ് തുടങ്ങി പുത്തുമല സ്കൂളിൽ. അങ്ങ് കുറച്ച് മണ്ടയിലാ സ്കൂളിൽ ക്യാമ്പ് തുടങ്ങി. പച്ചക്കാടുള്ള ഒരുവിധം ആൾക്കാരെല്ലാം ഒഴിപ്പിച്ചു. ഒഴിപ്പിച്ചില്ലെങ്കിൽ ഇത് വലിയ ദുരന്തമായിട്ട് മാറിയെന്നായിരുന്നു. ഇപ്പൊ എല്ലാവരും പുത്തക്കൊല്ലി ഭാഗത്തേക്ക് താമസം മാറി. ഞങ്ങളിപ്പോ ഒരു മൂന്നാല് വീടേ ഇവിടെ താമസമുള്ളൂ. ഈ ഒന്നാമത് ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ആ സമയത്ത് വേനൽക്കാലത്തുണ്ട്, മഴക്കാലായാലും ഇവിടെ ആരുമില്ല. ഞങ്ങളൊരു രണ്ട് ഇപ്പൊ തന്നെ ഈ സംഭവിച്ചതിന് ശേഷം ഞാനൊരു കുടുംബം മാത്രമേ ഇവിടെ ഉള്ളൂ, ബാക്കിയൊക്കെ പല സ്ഥലത്തേക്കും മാറി. നമുക്ക് പിന്നെ അതൊന്നും ഒട്ടിച്ച് അങ്ങോട്ട് പോകാനും വയ്യാത്തൊരവസ്ഥയാണ്. പുത്തുമലയിൽ നിന്ന് വെറും 1.5 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ ചൂരൽമല, അതിനപ്പുറം മുണ്ടക്കൈ. കാലാവസ്ഥ മാറി, പശ്ചിമഘട്ടത്തിന്റെ രൂപം മാറി. വയനാട്ടിൽ അശാന്തിയുടെ താഴ്വാരങ്ങൾ കൂടി. ദുരന്തങ്ങൾ കണ്ട് മനസ്സ് മരവിച്ച ഒരു നാടായി ഇത് മാറിയിരിക്കുന്നു. മലകൾ ഓരോന്ന് മനുഷ്യനെയും കൊണ്ട് ഒലിച്ചിറങ്ങുന്ന തീരാ ദുരിതം. പുത്തുമലയിൽ നിന്ന് സുരേഷ് നായർക്കൊപ്പം KC ബിബിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. വയനാട് ദുരന്തത്തിന് കാരണം ക്വാറികളാണെന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ. പുത്തുമല ദുരന്തത്തിന് പിന്നാലെ താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ ഇനിയും ദുരന്തങ്ങൾ ആവർത്തിക്കും. മേപ്പാടി അനക്കാംപൊയിൽ തുരങ്കപാത ഉണ്ടാക്കരുതെന്നും ഗാഡ്ഗിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. നാച്ചുറൽ വെജിറ്റേഷൻ ഹാസ് ബീൻ റിപ്ലേസ്ഡ് സബ്സ്റ്റാൻഷ്യലി ബൈ മാൻമേഡ് പ്ലാന്റേഷൻസ് വിച്ച് മേക്ക് ഷുവർ ദാറ്റ് യു ഡോ നോട്ട് ഇനഫ് വാട്ടർ പെർകോലേറ്റ്സ് ഇൻ ടു ദി soil and natural streams dry up, but then there is possibility of sudden floods. Nearby, though not right on top, there were these quarries, and the rock quarries, although they may not be right on top of the locality, then they, with their blasting, the shock wave spread and the rock structure becomes fragile. Sir, there is on another thing from Anakampoil to Mepadi. Mm-hmm. There is a tunnel path is coming. That tunnel path is going through the inside of that mountain. Is it apt according to you? No, again this will have the same kind of influence, because when that tunnel is dug, it will definitely involve dynamite blasting and so on, and again further weakening of the rock structures, and further contribute to increasing the possibility of landslides. വയനാട് ദുരന്ത മുഖത്തുള്ള കൂടുതൽ കാഴ്ചകളുടെ വേളയ്ക്ക് ശേഷം. ആരൊക്കെ വിട്ടുപോയി, ആരൊക്കെ മിച്ചമുണ്ട് എന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന അമ്മമാർക്ക് പലർക്കും അറിയില്ല. രാവിലെ ക്യാമ്പിലെത്തുന്ന പത്രങ്ങളിൽ നോക്കി പേര് തിരയും. മക്കളെയും കൊച്ചുമക്കളെയും നഷ്ടപ്പെട്ടത് ചില അമ്മമാർ അറിഞ്ഞത് ഇങ്ങനെ പേര് കണ്ടാണ്. മേപ്പാടി ക്യാമ്പിൽ നിന്ന് ജോഷിക്കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ദുരിതബാധയുടെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഉള്ളത്. രാവിലത്തെ കാഴ്ചയാണ്. കാരണം രാവിലെ എഴുന്നേൽക്കുന്നവർ പത്രങ്ങളിലേക്കൊന്ന് എത്തി നോക്കും ഇവിടെ വരുന്ന. കാരണം അവിടെ തങ്ങളെ പ്രിയപ്പെട്ടവർ ആരൊക്കെ വിട്ടുപോയിട്ടുണ്ട്, ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഈ ക്യാമ്പിൽ കഴിയുന്നവർ പത്രങ്ങളിലൂടെയാണ് അറിയുന്നത്. രാവിലെ പത്രം വായിച്ചപ്പോഴേ നമ്മുടെ പരിചയ നമുക്ക് പരിചയപ്പെട്ടവർ പരിചയമുള്ളവരൊക്കെ പോയിട്ടുണ്ടോ? ഞങ്ങളുടെ പരിചയമുള്ളവർ കൂട്ടുകാരെ പോലെ കഴിഞ്ഞവരൊക്കെ പോയി പോയി. അവരും അവരുടെ പേരമക്കൾ മക്കള് മരുമക്കളൊക്കെ പോയി. ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെ കഴിഞ്ഞത്. പനിസത്ത് പോയാൽ നമ്മൾ കൊണ്ടുപോകണ ഭക്ഷണമൊക്കെ ഒരാൾക്കില്ലെങ്കിൽ പങ്കുവെച്ച് കഴിച്ച കൂട്ടരാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾ വനരാണിയിലൊക്കെ മുണ്ടക്കായൽ പണിക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാ. എല്ലാം കൈവിട്ട് പോയി. വീടും സ്ഥലങ്ങളെല്ലാം ആരുമില്ല. അപ്പം മരുഭൂമിയായി.
ഇനി അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഉള്ളവർക്ക് പോയവരൊക്കെ പോയി. അമ്മ രാവിലെ പത്രം വായിച്ചിട്ട് അമ്മയുടെ കൂടെ ഉള്ളവരൊക്കെ അമ്മ എങ്ങനെയാ രക്ഷപ്പെട്ടത്? ഞങ്ങള് ഇവിടെ ഞങ്ങള് വണ്ടൂരായിരുന്നു. ഞാൻ ഭർത്താവും വണ്ടൂരായിരുന്നു. ഞങ്ങള് അറിഞ്ഞപ്പോഴാ വന്നത്. എത്ര മക്കളാ ഉണ്ടായിരുന്നു? മകള് മരുമോള് ഒരുപാട്. ഇതാണ് ഇവിടെ നിന്നുള്ള സങ്കട കാഴ്ച. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തുമ്പോൾ കാണുന്ന ഓരോ ജീവിതങ്ങളും ഓരോ കാഴ്ചകളാണ്. ഉരുൾപൊട്ടലിൽ കൺമുന്നിൽ നിന്നും കാണാമറയത്തേക്ക് മറഞ്ഞ സഹോദരൻ ഷിനാൻ രക്ഷപ്പെടുത്താനാകാതെ പോയതിന്റെ വിഷമത്തിലാണ് സുഹൈലും ഇസ്ഹാഖും. അച്ഛനുൾപ്പെടെ കുടുംബത്തിൽ അഞ്ചുപേരെയാണ് ഇവർക്ക് നഷ്ടമായത്. രക്ഷപ്പെട്ടെത്തിയ അച്ഛന്റെ സഹോദരൻ ഷംസുദ്ദീനൊപ്പം കോഴിക്കോട്ടെ ബന്ധുവീട്ടിലാണ് ഇരുവരും ഇപ്പോഴുള്ളത്. ദുരന്ത സമയത്തെ ആ വേദനിക്കുന്ന സംഭവം ആ അനുഭവം ഓർത്തെടുക്കുകയാണ് ആ കുടുംബം. വയനാട് മുണ്ടക്കയിൽ നിന്നും രക്ഷപ്പെട്ടെത്തിയ ഷംസുദ്ദീനും ഷംസുദ്ദീന്റെ സഹോദരന്റെ മക്കളും കുടുംബവുമാണ് ഇവിടെ ഉള്ളത്. ഇവരുടെ വീടും സമ്പാദ്യവും എല്ലാം നഷ്ടമായി. ഒന്നര രണ്ട് മണി സമയത്ത് പെട്ടെന്ന് ഞാൻ ഉറങ്ങിയിരുന്നു. വൈഫ് ഉണ്ടായിരുന്നു അടുത്ത്. വൈഫ് ഉറങ്ങിയിട്ടുണ്ടായില്ല. പെട്ടെന്ന് ചളിയും മണ്ണും കല്ലും മാട് വന്നിട്ട് റൂമിലേക്ക് അടിച്ച് കയറി. അപ്പോൾ പെട്ടെന്ന് ഉണന്ന് എങ്ങനെയൊക്കെ പിടിച്ച് നിന്ന് രണ്ടാളും പാടെ എണീറ്റ് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി കണ്ടെത്തി. അങ്ങനെ അവളെ ഇറക്കി, ആദ്യം ഇറക്കി വിട്ടതിന്റെ ശേഷം ഞാൻ റൂമിലേക്ക് തന്നെ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് വേറെ ആരെങ്കിലും റൂമിൽ പെട്ടിക്കണോ നോക്കിയപ്പോൾ ഉമ്മാന്റെ അനിയത്തി ഉണ്ടായിരുന്നു വീട്ടിൽ, മോനും ഉണ്ടായിരുന്നു. അവരും അവരെയും രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയനെ കണ്ടു. ഇവനെ ഇവനെയും വേറൊരുത്തനും അല്ലെങ്കിൽ മറ്റേ അനിയൻ മരിച്ചു. പാപ്പാനെയും വല്യപ്പയും പിന്നെ അതേപോലെ തന്നെ രണ്ട് വല്യപ്പന്മാരുണ്ടായിരുന്നു, ഉപ്പാൻ്റെ ഉപ്പയും ഉമ്മാൻ്റെ ഉപ്പയും. അതേപോലെ തന്നെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ചെറിയ മോനുണ്ട്. അവന് ചെറിയ മോനും മരണപ്പെട്ടു. അതിൽ എൻ്റെ ഉപ്പാനെ മാത്രം കിട്ടിയിട്ടില്ല. കാലിൻ്റെ ഇടയിൽ ഒരു കൈ ഇങ്ങനെ തടയുന്നുണ്ടായിരുന്നു, പക്ഷെ അതാരാണെന്ന് അറിയില്ലായിരുന്നു. പാപ്പി എല്ലാവരും നമ്മൾ ഒരു റൂമിൽ തന്നെ രണ്ട് കട്ടിലിട്ടിരിക്കുന്നു. ആ രണ്ട് കട്ടിലെ കടക്കൽ ഞാനും കാക്കിയും ആപ്പുറത്തെ കട്ടിലും വല്യപ്പയും ഉമ്മച്ചിൻ്റെ അനിയത്തിൻ്റെ മോനും കട്ടിലുണ്ടായത്. പക്ഷെ നമ്മൾ എല്ലാം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഉണ്ടായത് ഒരു 4 സെക്കൻഡോളം ഇത് ആകെ ഉണ്ടായിട്ടുള്ളൊന്നും എൻ്റെ ഒരു ഓർമ്മയിലുള്ളൊരു ഇത്. പിന്നെ നോക്കുമ്പോ ഒന്നും കാണാനല്ല, ഫുള്ള് പൊട്ടി, വീടൊക്കെ പൊട്ടി, ഭീമ് വന്ന് തലന്റെ നേരെ നിക്കുന്നു. പിന്നെ നമ്മളെ അതേമാരിക്കത്തെ ജനവാല് വന്ന് അടിച്ചുകൊണ്ട് കാക്കാന്റെ കൈത്തിന്റെ അവിടെ അങ്ങനെ കുടുങ്ങിപ്പോയി. പക്ഷെ നമുക്ക് വർത്തമാനം പറയാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു 5ഓ 10ഓ ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. ഞാൻ കുറെ എൻ്റെ ഒരു റിസ്ക് എടുത്തിട്ട് ഞാൻ ഒറ്റക്ക് കുറെ വലിച്ചു നോക്കി. അപ്പോ വലിക്കുമ്പോ അവനക്ക് ഇത് അയിമ നമ്മൾ കയറി നിൽക്കുമ്പോ അവൻ്റെ കഴുത്ത് ഒന്നുകൂടി ടൈറ്റ് ആവുക. അപ്പോൾ അവനക്ക് വേദനയായിട്ട് അവൻ കയറണ്ടെന്ന് പറഞ്ഞു, അയിമ കയറി നിൽക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും അവൻ്റെ മുടി പിടിച്ചിട്ട് ഞാൻ കുറെ വലിച്ചു നോക്കി, പക്ഷെ കിട്ടുന്നില്ല. അവന് ബാക്കി പോകാൻ നേരത്ത് അവൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇപ്പനെ നോക്കണം, ഉമ്മനെ നോക്കണം, എല്ലാവരെയും നോക്കണം ഈ എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ എൻ്റെ മോൻ വിളിക്കുകയാണ്, മരിച്ചു പോയ മോൻ, അമ്മയെ രക്ഷപ്പെട്ടോ, അമ്മയെ രക്ഷപ്പെട്ടോ. ഞാൻ വിചാരിച്ചെന്റെ മക്കളുടെ ബാക്കിലുണ്ട്, പക്ഷെ എന്റെ മോൻ അതുവരെ കിട്ടിയില്ല. പിന്നെ ഇവര് വന്ന് പറഞ്ഞത് ഇവര് രക്ഷപ്പെട്ടെങ്കിലും ഇവരുടെ ഉറ്റവരും ഉടവരും എല്ലാം നഷ്ടപ്പെട്ടൊരു അവസ്ഥ തന്നെയാണ്. സുഹൈലിന്റെ ഉമ്മ ഇപ്പോൾ വയനാട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിലും കൂടിയാണ്. ജിജോയ്ക്കൊപ്പം ആത്തിഫ് മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. മുണ്ടക്കയിലെ പടിക്കൽ പറമ്പിൽ കുടുംബത്തിൽ ഇനി അവശേഷിക്കുന്നത് സനൂജ മാത്രമാണ്. ഉപ്പയും ഉമ്മയും സഹോദരിയും ഉൾപ്പെടെ 11 പേരെയാണ് സനൂജയ്ക്ക് നഷ്ടമായത്. ഇതിൽ 4 പേരുടെ മൃതദേഹം കണ്ടെത്തി. ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയതിനാലാണ് സനൂജയും മക്കളും രക്ഷപ്പെട്ടത്. ഈ വലിയ മഹാദുരന്തം മുണ്ടക്കൈ സ്വദേശിയായ സനൂജയ്ക്ക് നഷ്ടമാക്കിയത് 11ഓളം ഉറ്റ കുടുംബാംഗങ്ങളെയാണ്. സനൂജ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സനൂജ, അതൊരു വലിയൊരു ദിവസം തന്നെയാണ് നമുക്ക് അറിയാം. ആരൊക്കെയാണ് സനൂജനെ കണ്ടെത്താനുള്ളത് വീട്ടില്? ഇനി എന്റെ ഉപ്പച്ചിനെയും രണ്ടാനിയന്മാരെയും കൂടെ കിട്ടാനുണ്ട്. ഉമ്മച്ചിനെ അന്നലെ കിട്ടിയത്. അനുജ അന്ന് അവരൊക്കെ നേരത്തെ വിളിച്ച് സംസാരിച്ചല്ലേ? അന്ന് മഴയുള്ള ദിവസം, അന്ന് രാത്രി 7 മണിയാകുമ്പോ എല്ലാരും വീഡിയോ കോൾ എല്ലാം വിളിച്ച് വെച്ചിട്ടാളു. നിങ്ങളപ്പം എവിടെയായിരുന്നു? അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടില്, പടിഞ്ഞാറത്തറ.
മുണ്ടക്കൈ ഏത് ഭാഗത്തായിട്ടായിരുന്നു വീട്? പള്ളിന്റെ നേരെ ഓപ്പോസിറ്റ്. വീടിന്റെ എന്തെങ്കിലും അവശിഷ്ടം അവിടെ ഉള്ളതായിട്ട് വരുന്നുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും അവിടെ ശേഷിക്കുന്നുണ്ടോ ഈ വീട്? ഈ 11 പേരും എങ്ങനെ ഒരു വീട്ടിൽ വന്നാണ്? അന്ന് എന്താ സംഭവിച്ചത്? ഇവര് 4 ആളുകൾ താഴത്തെ റൂമിലാണ്, പാടിയിലാണ്. അപ്പോ ഇവര് തറവാട് വീടാണ്, ഈ പള്ളിയുടെ തൊട്ട് അടുത്തുള്ള 2 നില വീട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം ഒഴുകി വരുമ്പോൾ താഴ്ഭാഗത്ത് കൂടെയാണല്ലോ പെട്ടെന്ന് വരിക. അപ്പോൾ അത് അവിടെ നിന്ന് സേഫ് ആകുക എന്നുള്ളതിൽ എല്ലാവരും ഒന്നിച്ച് മുകളിൽ കുറച്ചും കൂടെ മുകൾ ഭാഗത്തുള്ള തറവാട് വീടിലേക്ക് മാറിയതാണ്. അപ്പോൾ പിന്നെ പാടിയിൽ നിന്ന് എന്ത് ചെയ്തു, അത്യാവശ്യം സേഫ് ആയിട്ടുള്ള 2 നില വീട്ടിലേക്ക് മാറിയതാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അവിടെ ഇവരുടെയൊക്കെ വീടുകളുടെ ഒരു എല്ലാ വീട്ടിലും തകർന്നു, എല്ലാം നഷ്ടമായിട്ടല്ലേ? ഒന്നുമില്ല, ഇനി ഒന്നുമില്ല, ഒന്നുമില്ല. അടയാളം പോലും അവിടെ ഇല്ല എന്നുള്ളതാണ്. പ്രദേശത്തെ മൊത്തം വീടും പോയിട്ടുണ്ട് സമീപത്തൊക്കെ ഉള്ള? സമീപത്തുള്ള ഒരു ഭാഗത്തുള്ള മുഴുവനായിട്ടും എന്ന് പറഞ്ഞാൽ തീർത്തും അവിടെ ഒരു അടയാളം പോലും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അവിടെ പോയ ആളുകളൊക്കെ പറയുന്നത്. അതാണ് പറയുന്നത്. കാരണം ഓരോരുത്തർക്കും നഷ്ടമാവുന്നത് ഓരോ ജീവൻ മാത്രമല്ല, അവരുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടമായിട്ട് ഈ ക്യാമ്പുകളിൽ വല്ലാത്തൊരു അവസ്ഥയിൽ കഴിയുന്ന, മാനസികാവസ്ഥയിൽ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഏതായാലും ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അത്തരത്തിൽ ഉള്ള കാര്യങ്ങളിൽ, അതായത് തിരച്ചിൽ അവസാനിപ്പിക്കരുത് എന്നുള്ള ഒരു കാര്യം കൂടി കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. പുഞ്ചിരിമഠത്തെ എസ്റ്റേറ്റ് തൊഴിലാളികളായ സുധാകരനും സൂര്യകലയും ഒരു വീട് നിർമ്മിച്ചു. അടുത്ത മാസം കയർ താമസവും തീരുമാനിച്ചു. എന്നാൽ ആ വീട് മുണ്ടക്കയിലായിപ്പോയി. മുണ്ടക്കൈ ഇറക്കത്തിലായിരുന്നു ആ വീട്. സുധാകരനും സൂര്യകലയും കൂട്ടിവച്ചതും കടം വാങ്ങിയതും ചേർത്തുവച്ച വീട്. അടുത്ത മാസമായിരുന്നു കയറി താമസം. വിട്ടാലും ഞങ്ങൾ ഇനി എവിടെ പോകും? ഞങ്ങൾ വൈദ്യകാലം വരെ പണിയെടുത്ത് ഉണ്ടാക്കിയതാണ്. അത് ലോൺ എടുത്ത് ഒരു വീട് കെട്ടി അടുത്ത മാസം ഞാൻ കയറി കൂടാൻ പോണതാ. ഒന്നുമില്ല, ഇനി ഇവിടെ അടുത്ത മാസം കയറി കൂടാൻ എല്ലാ പണിയും കഴിഞ്ഞു. ഇനി ഞങ്ങള് ഞാൻ കാര്യം എങ്ങും ഓർക്കാൻ പയ്യ. ഞങ്ങൾ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. ഇനി ഞങ്ങൾക്ക് സ്വത്ത് മുതലൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ നിറക്കി പണി തീർത്ത് എല്ലാം കഴിഞ്ഞു. ഒരു പണിയില്ല, ലോൺ അപേക്ഷ എടുത്ത് ലോൺ എടുത്ത് കിട്ടിയ വീടാ. 25 ലക്ഷം ലോൺ എടുത്ത് കിട്ടിയ വീടാ. എല്ലാ പണിയും കഴിഞ്ഞു. ഇനി കേറി അടുത്ത മാസം കൂടാനുള്ള ഒരു പണി വാതില് മാത്രം വെക്കാനുള്ളു. സുധാകരന്റെ കണ്ണിലുണ്ട് വിട്ടുമാറാത്ത ഭയം. മുന്നില് ഞങ്ങളും ബാക്കിൽ വെള്ളമാണ്. ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് എങ്ങനെയൊക്കെ ഓടി ആ മേനയുടെ വീട്ടിലെത്തി. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ എനിക്ക് വീട് എന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറിയൊരു വീട് വെച്ചിട്ടുണ്ടായിരുന്നു. വീടൊക്കെ പൂർണ്ണമായിട്ടും പോയി. ഇപ്പം ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കാലാകാലം ഇവർ ഇവിടെ നോക്കുന്നില്ല. ഞങ്ങൾക്ക് നിങ്ങളെ ഈ ചാനലിലോടുകൂടി ഞങ്ങളെ ഇവിടെ നിന്ന് വിട്ടാൽ തന്നെ എന്തെങ്കിലും ഒരു പ്രതിഫലം, എവിടേക്ക് പോകുന്ന ഒരു ഗത്യന്തരമില്ല. ഇനി മുന്നോട്ട് എന്ത്, എങ്ങനെ, ഉത്തരമേ ഇല്ല. എന്താ ഞങ്ങൾ ദൈവം തിരിച്ചു കിട്ടിയതല്ലേ ഞങ്ങൾ കയറിക്കെടുക്ക. അതിനു വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടേക്കോട്ടെ. ദൈവം ഞങ്ങൾ എന്തിനങ്ങനെ പരീക്ഷിക്കണത്. മുണ്ടക്കൈ മാഞ്ഞുപോയി. ഇനി അങ്ങോട്ടൊരു മടക്കമില്ല. പിടിച്ചു നിന്ന ഇവർ ഇനി ഒരടി മുന്നോട്ട് പോകണമെങ്കിൽ സുമനസ്സുകളുടെ സഹായം കൂടിയേ തീരൂ. മുണ്ടക്കൈയിൽ നിന്ന് കൃഷ്ണകുമാറിനൊപ്പം ജെവിൻ ടുട്ടു, ഏഷ്യാനെറ്റ് ന്യൂസ്. ഉരുൾപൊട്ടലിന്റെ 5 പക്കം റൌഫിനും സ്വാമിദാസിനും മുന്നിൽ പ്രതീക്ഷയേറ്റ വാക്കുകളെത്തി. നെഞ്ചോട് ചേർത്ത് വെച്ച പൊന്നോമനകൾ ഇനിയില്ല എന്നത് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നതിനും അപ്പുറമാണ്. കുറേ വീടുകൾ പോയിരുന്നു. എൻ്റെ മകള് ഇവിടെ പഠിക്കുകയാണ്. അവിടെ വിവരമൊന്നും എനിക്ക് അറിയില്ല. എല്ലാ രസകരം എവിടെ ഉണ്ടാലും ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അവരൊന്ന് കൈസിലാക്കി വിടണം. തന്നെ പോകുന്ന വീട് എവിടെയെന്ന് അറിയില്ല. തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞുപോയ 5 പകലുകൾ മഴ മാറി വെയിൽ വന്നിട്ടും പെയ്തു തീരുന്നില്ല സ്വാമിദാസിൻ്റെ നൊമ്പരം. 5 നാൾ കാത്തിരിപ്പ് അവസാനിച്ചു. മകൾ അനന്തികയുടെ മൃതദേഹം ചാലിയാർ പുഴയുടെ ഓരത്തു നിന്ന് കിട്ടി. രണ്ട് മക്കളാണ്, 8 വർഷമായി. ഭാര്യ പോയ ദുഃഖത്തിലാണ്. അതിൻ്റെ ഇടയ്ക്ക് മകൾ പോയി. എവിടെയെങ്കിലും മകൾ ജീവനോടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് റൌഫിൻ്റെ കണ്ണുകളിൽ നിന്ന് മാഞ്ഞത്. റൌഫിൻ്റെ ഉയിരിനെ മലവെള്ളപ്പാച്ചിൽ കൊണ്ടുപോയി. 3 വയസ്സുകാരി സൂഹി സഹ ഇനിയില്ല. നെഞ്ചിലെ ചൂടേറ്റു വളർന്ന കുഞ്ഞുമക്കളെ അവസാനമായി കാണാൻ പ്രതീക്ഷ പറ്റിയ കണ്ണുകളുമായി ഇവർ മോർച്ചറയ്ക്ക് മുന്നിൽ. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.
ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെടുക്കുന്ന മൃതദേഹം വിംസിലും മേപ്പാടിയെ CHCയിലും ഒക്കെയായി എത്തിക്കാൻ വിഷമമില്ലാതെ ഓടുകയാണ് നിരവധി ആംബുലൻസ് ഡ്രൈവർമാർ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവരൊക്കെ മേപ്പാടിയിലെത്തിയിരിക്കുന്നത്. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് ഓരോ ആംബുലൻസ് ഡ്രൈവർമാരും മൃതദേഹം ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ചൂരൽമലയിലും മുണ്ടക്കയിലും മണ്ണിൽ പുതഞ്ഞുപോയ ജീവിതങ്ങൾ, തെരച്ചിലിൽ കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ മേപ്പാടി CHCയിലേക്ക് എത്തിക്കാൻ സന്നദ്ധരായി നിരവധി ആംബുലൻസുകൾ. നാല് ദിവസം ഫസ്റ്റിൽ അവിടെ എത്തി. അവിടുന്ന് ഫസ്റ്റ് ബോഡി കിട്ടുന്നത് ഒരു ഉമ്മയും ഉപ്പയും മരിച്ച ഒരു മോനെ രക്ഷപ്പെടുത്തിയ രാത്രി 7 മണിക്ക്. രാവിലെ നടന്നിട്ട് രാത്രി 7 മണിക്ക് ഫസ്റ്റ് ട്രിപ്പ് അങ്ങനെയാണ് എടുക്കുന്നത്. ആ മോനെ വിംസിലെത്തിച്ച് ഉടനെ അവിടെ പോയി വീണ്ടും ഒരു ബോഡി കിട്ടി. പിറ്റേന്ന് രാവിലെ നമ്മൾ ചെയ്യുന്നത് ഒരു തല മാത്രം ആയിട്ട് ഇവിടെ വന്ന് ഇപ്പം ലാസ്റ്റ് ഒരു കിഡ്നി മാത്രം ഇവിടെ ഉണ്ട്. അത് കൊണ്ടുപോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ചൊവ്വാഴ്ച മുതൽ സജീവമായി ദുരന്തമുഖത്തുണ്ടിവർ ജീവൻ രക്ഷിക്കാനായി ഇതുവരെ ഓടിയവരാണ്. ഇപ്പോൾ ചേതനേറ്റ മൃതദേഹങ്ങൾ ഉറ്റവരുടെ അടുത്തെത്തിക്കാൻ വിശ്രമമില്ലാതെ ഓടുന്നു. ഏറ്റവും ലാസ്റ്റ് മയ്യത്ത് കിട്ടുന്നവരെ ഇവിടെ സേവനം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എൻ്റെ നാട്ടുകാർ എല്ലാ സപ്പോർട്ടും ചെയ്യാണ്. ആരും പറഞ്ഞിട്ട് വന്നവരല്ല, ആരെയും കാത്തു നിൽക്കാൻ നേരവുമില്ല. ഓരോ ആംബുലൻസിലും തൻ്റെ ഉറ്റവരുണ്ടെന്ന് കരുതി കാത്തിരിക്കുന്ന നിരവധി പേരുണ്ട്. ഓരോ ആൾക്കാരും അവരുടെ ബോഡിയും പ്രതീക്ഷിച്ചാണ് വരുന്നത്. അവരുടെ ലാസ്റ്റത്തെ വസ്ത്രവും കയ്യിൽ കരുതിക്കൊണ്ടാണ് വന്ന് വാതക്കം നിൽക്കുന്നത്. എൻ്റെ ആളായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. ചൂരൽമലയിൽ നിന്നും മേപ്പാടി ഹെൽത്ത് സെന്ററിലേക്ക് 13 കിലോമീറ്റർ. നെഞ്ചുപൊട്ടുന്ന കാഴ്ചകളുമായി ആ ദൂരം താണ്ടിയെത്തുന്നവർക്ക് ഒന്നേ പറയാനുള്ളൂ. മയ്യത്ത മനുഷ്യനാണല്ലോ, പറയാൻ പറ്റാത്തതിനെക്കാട്ടും അപ്പുറം മനുഷ്യനായിട്ടുണ്ട് ഇവിടുന്ന്. മേപ്പാടിയിൽ നിന്നും അഞ്ജലി പ്രിയദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. വിവാഹത്തിന് പണം സ്വരൂപിക്കാൻ മുണ്ടക്കയിൽ ജോലിക്ക് വന്ന എസ്റ്റേറ്റ് തൊഴിലാളിയെ തേടി എത്തിയതാണ് ബീഹാർ സ്വദേശിയായ സഹോദരൻ. മൃതദേഹം പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ നാട്ടിലുള്ളവരോട് എന്ത് പറയുമെന്നാണ് അന്വേഷിച്ചെത്തിയവരുടെ ആശങ്ക. കാണാതായവരുടെ കൂട്ടത്തിൽ 3 ബീഹാർ സ്വദേശികളുമുണ്ട്. വലിയൊരു ദുരന്തം നടന്നു കഴിയുമ്പോൾ കണക്കുകളിൽ പെടാതെ പോകുന്ന ചില മനുഷ്യരുണ്ട്. അതായത് ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തൊഴിലാളികൾ ഒക്കെ തന്നെ അക്കൂട്ടത്തിൽ പെടുന്ന ആളുകളാണ്. എന്നോടൊപ്പം രവികുമാർ എന്നൊരാളുണ്ട്. അദ്ദേഹം ബീഹാറിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ള 6 പേർ ഇവിടെ HML എന്ന തോട്ടത്തിൽ ഹരിസം മലയാളി ലിമിറ്റഡിൻ്റെ തോട്ടത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. അവരിൽ ചിലരെ ഇനിയും കണ്ടുകിട്ടിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവിടെ ഉണ്ട് രവികുമാർ. കിത്തനെ ആത്മീയത്തെ തുമാറെ യഹാ പേ 6 ആദ്മി കമാനേ കെ ലിയേ ആയാ താ സർ, ജിസ്മേ സേ 2 ആദ്മി അച്ഛാ ഹേ. ഏക കാ ബോഡി മിലാ ഹേ ജിസ്കാ നാം ഹേ ഫുൽ കുമാരി ദേവി, ഔർ 3 കാ ബോഡി നഹീ മിലാ ജിസ്കാ നാം ഹേ സാധു പാസ്മാൻ, രഞ്ജിത് പാസ്മാൻ, വിഘ്നേഷ് പാസ്മാൻ. ഏ അഭി തക് സർ പതാ നഹീ ഹേ, ബോഡി ഭീ മിലാ നഹീ സർ. രഞ്ജിത് ബീഹാർ സേ വൈശാലി ജി, രഞ്ജിത് മേരാ ഭായി ഹേ, ഓ അങ്കൽ കാ ലഡ്കാ ഹേ, ഔർ ഏക സാധു ഹേ, ഓ മൊഹല്ലേ കാ ഭായി ഹേ. പഹലെ മേ പഹലെ ഇധർ ആയാ താ തോ മേ രഞ്ജിത് കോ മനാ കിയാ താ കി രഞ്ജിത് ഇധർ അഭി ബാരിശ് ഹേ, അഭി ഇധർ കാം കർനേ കേ ലിയേ നഹീ ആയാ. രഞ്ജിത് കോ ശാദി കാ ഡേറ്റ് ഫിക്സ് ഹോ ഗയാ താ, ഓ അക്ടൂബർ നവംബർ മേ ശാദി താ. ഇതിലെ രഞ്ജിത് സോചാ കി കുച്ച് മേ പൈസാ കമാ കേ ഉസ്കേ ബാദ് മേ ശാദി കരുംഗാ, ലേക്കിൻ കുദരത് കാ ക്യാ മഞ്ജൂർ താ കി യേ ഭൂഖലൻ ആ ഗയാ. ജി സർ ബഹുത് മദദ് മിലാ ഇധർ ബഹുത് ഹംകോ ഹെൽപ് കിയാ. ഇധർ കാ ആദ്മി അച്ഛാ ഹേ, ഗവർമെൻറ് അച്ഛാ ഹേ, ഹർ ചീജ് കെ ലിയേ ഹംകോ രഹനേ കെ ലിയേ ഖാനേ കെ ലിയേ സോനേ കെ ലിയേ പൂരാ വ്യവസ്ഥാ ഹേ സർ, ബഹുത് അച്ഛാ ഹേ. ലേക്കിൻ ബോഡി കാ അഭി തക് സർ പതാ നഹീ ഹേ സർ. ഇതാണ് അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള രഞ്ജിത്ത്, അതായത് കസിൻ എന്ന് പറയാം, അദ്ദേഹത്തിന്റെ സഹോദരനാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിലാണ്. സങ്കടകരമായ കാര്യം, അദ്ദേഹത്തിന് ഈ രഞ്ജിത്തിന് വിവാഹമുണ്ടായിരുന്നു. ആ വിവാഹത്തിന്റെ ചിലവിലേക്ക് പണം കണ്ടെത്തുന്നതിനായിട്ടാണ് ഇത്രയും ദൂരെ ബീഹാറിലെ വൈശാലി ജില്ലയിൽ നിന്നും ഇവിടെ വന്ന് പറഞ്ഞക്കടുത്തുള്ള സ്ഥലമാണ്. അവിടെ വന്ന് ജോലി ചെയ്യുന്നതിനൊരു കാരണം അതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുടെ, നമ്മൾ ഇനിയും അറിയാത്ത ഒരുപാട് മനുഷ്യരുടെ സങ്കടങ്ങൾ കൂടി ഈ മുണ്ടക്കൈ മേഖലയിൽ നിന്ന് ഇനിയും കേൾക്കാൻ. കോഴിക്കോട് വിലങ്ങാട് മലയിറങ്ങിയ ദുരന്തം ഒന്നും ബാക്കി വച്ചിട്ടില്ല. മഴ മാറാത്തതിനാൽ കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് താമസം മാറ്റേണ്ടി വന്നവർ പലായനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. നാട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകാനിറങ്ങി ഉരുളെടുത്ത മാത്യു മാഷ് ഇവർക്ക് ബിങ്ങുന്ന ഓർമ്മയാണ്. 13 വീടുകൾ തകർത്തെറിഞ്ഞ് താഴേക്ക് പതിച്ച ആ വലിയ പാറക്കഷ്ണം
പ്രകൃതിക്ഷോഭത്തിന്റെ ശേഷിപ്പാണ്. വിലങ്ങാടുകാർ തീരാ നൊമ്പരത്തിലാണ്. മലയിടുക്കിൽ രാത്രി വിളിക്കാതെത്തിയ ഉരുളിന് ഈ മനുഷ്യരെ ഭയപ്പെടുത്താനേ കഴിഞ്ഞുള്ളൂ. പ്രകൃതി നൽകിയ സൂചന നേരത്തെ അറിഞ്ഞെങ്കിലും അവർക്ക് പ്രിയപ്പെട്ട മാത്യു മാഷിനെ നഷ്ടമായി. സ്വപ്നം കണ്ട പണി പൂർത്തിയാക്കാത്ത വീടിനു മുന്നിൽ അരമണിക്കൂർ മാഷ് ചലനമറ്റ് നീണ്ടു നിവർന്നു കിടന്നു. ഉരുൾപൊട്ടലുണ്ടാകുമെന്ന് എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകാൻ പോയ മാഷ് ഒരു അറിയിപ്പ് പോലും നൽകാതെ എങ്ങോ പോയി. മാത്യു സാറിനെ പറ്റി മനസ്സിലേക്ക് വരുന്ന ചിത്രം എന്ന് പറയുന്നത് സദാസമയവും എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും വേണ്ടിയിട്ട് സമയവും തൻ്റെ ആരോഗ്യവും തൻ്റെ എല്ലാ സാമ്പത്തികവും വരെ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച് നല്ലൊരു അധ്യാപകനായിരുന്നു. മല അതിരിടുന്ന കോഴിക്കോട്ടെ വടക്കൻ ഭാഗത്തെ അവസാനത്തെ ഗ്രാമത്തിൽ ആശങ്ക മാത്രമാണ് ഇപ്പോൾ ബാക്കി. മഴ ശമിക്കുന്നില്ല. താൽക്കാലിക പലായനം മാത്രമാണ് രക്ഷ. ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ എല്ലാം തീർത്തും അതുപോലെ ഞങ്ങളുടെ എല്ലാ റെക്കോർഡുകളും എല്ലാ പേപ്പേഴ്സും ഇതിനുള്ളിൽ മണ്ണിനടിയിലാണ് ഉള്ളത്. ഞാനിപ്പോൾ വർക്കിനൊക്കെ പോകണമെങ്കിൽ മക്കളെ എന്താണ് ക്യാമ്പിലിട്ടിട്ട് എനിക്ക് പോകാനാവില്ല. എൻ്റെ മക്കൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണ്. ഇപ്പം കിടപ്പാട് അടക്കം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ അവിടെ ഇനി മുൻപോട്ട് താമസിക്കുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. ഇനി ജീവിതം തിരികെ പിടിക്കാനുണ്ട്. നാളത്തെ നാമ്പുകൾക്ക് വെളിച്ചം പകരാനുണ്ട്. നഷ്ടപ്പെട്ടത് തിരികെ കൊടുക്കേണ്ടത് കടമയാണ്. എൻ്റെ പല ഡോക്യുമെൻറ്റ്സ്, SSLC ബുക്ക്, +2 സ്റ്റേറ്റിൽ പോയിരുന്നു, അതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഇനി പഠിക്കാൻ പോകുന്നതാണ്. അപ്പോൾ അതിന് എൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉരുൾ തകർത്തെറിഞ്ഞ സ്ഥലം ഇനി വാസയോഗ്യമല്ല. ഇവർക്ക് തലചായ്ക്കാൻ മറ്റൊരിടം വേണം. എപ്പോൾ, എവിടെ? ഉത്തരം ഇപ്പോൾ ശൂന്യതയാണ്. താമസിക്കാനായിട്ട് വീട് അല്ലെങ്കിൽ സ്ഥലം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായ ആശങ്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സർക്കാരിനോട് സൂചിപ്പിക്കാനായിട്ടുള്ളത്, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ കാര്യം പറയുമ്പം കുട്ടികളുടെ അതുപോലെ തന്നെ യുവജനങ്ങളുടെയൊക്കെ പ്രധാനമായിട്ട് സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങൾ അതുപോലെ തന്നെ ആധാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചു കിട്ടാനായിട്ട് ഒരു സംവിധാനം സർക്കാർ തലത്തിൽ വേണമെന്ന് കൃത്യമായിട്ട് ആവശ്യപ്പെടുകയാണത്. പതിമൂന്ന് വീടുകളുടെ അസ്ഥിവാരം പോലുമില്ല. ഇതുവരെ സമ്പാദിച്ചതെല്ലാം ഒളിച്ചുപോയി. ജീവിതമെന്നത് ഇനി പ്രതീക്ഷയാണ്. ഇവർക്കും തിരിച്ചു വരണം പഴയ കാലത്തേക്ക്. വയനാട്ടുകാരെ പോലെ വിലങ്ങാട്ടുകാരെയും നമുക്ക് ചേർത്ത് പിടിക്കാം. അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാം. അവരെ നമുക്ക് സഹായിക്കാം. വിലങ്ങാട് നിന്നും രാകേഷ് തിരുമലയ്ക്കൊപ്പം രാജേഷ് കോഴിക്കൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. വയനാടിനും കേരളത്തിനും കൈത്താങ്ങാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ 3 വിദ്യാർത്ഥിനികൾ. തൃശൂർ മിണാലൂരിൽ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിനെത്തിയപ്പോഴാണ് ദുരന്ത വാർത്ത അവർ അറിഞ്ഞത്. ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അറിഞ്ഞ് ഇഷ്ടപ്പെട്ട കേരളത്തിനുണ്ടായ ദുരിതം അവർ വല്ലാതെ വേദനിപ്പിക്കുന്നു. കൂടെ ഉണ്ടാകുമെന്ന് പറയുകയാണ് ലോകത്തോട് ഈ 3 പേരും. We love this place and its people, and there is a lot that the world can learn from Kerala. It's known for its female empowerment, literacy, better living conditions and health status. Kerala is currently dealing with a huge tragedy. Heavy rain and landslides in the hilly regions have decimated many villages and towns. The state government is leading the disaster relief and they need your help. You can trust that every rupee, every pound and every dollar that you donate will go directly to people in need. This is the best way that you can help. Please donate to the Chief Minister's Distress Relief Fund online. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് പഠിക്കുന്ന 3 പെൺകുട്ടികൾ അമേലിയ റോക്ക്, ഷാലറ്റ് സദർലൻഡ്, മിലിസൻ ക്രൂ ഒരു മാസമായില്ല കേരളത്തിലെത്തിയിട്ട്. മിണാലൂരിലെ ഇൻമൈൻഡ് ആശുപത്രിയിൽ ഇന്റേൺഷിപ്പ്. നടന്നും കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയ കേരളമെന്ന നാട് കരയുമ്പോൾ ഒപ്പമുണ്ടെന്ന് പറയാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല ഇവർക്ക്. We could see the impact it has had on the staff here at the hospital. A lot of people couldn't get into work because the weather conditions around their houses were really bad. And we were also told by all the staff of the tragic landslides as well. ഞങ്ങൾ ഈ നാടിനെ സ്നേഹിക്കുന്നു. ഇവിടുത്തെ ജീവിതത്തെ, വിദ്യാഭ്യാസത്തെ, സ്ത്രീ ശക്തിയെ, പ്രകൃതിയെ ഒക്കെ. അതുകൊണ്ട് തന്നെ ഈ വേദന ഞങ്ങളുടേത് കൂടിയാണ്.
ലോകമെമ്പാടുമുള്ള ഒരുപാട് ആളുകളിലേക്ക് ഇവരുടെ സന്ദേശം എത്തുന്നു. അവർ പ്രതികരിക്കുന്നു. മുഖ്യമന്ത്രിയും ഇവരെ പ്രശംസിച്ചിരുന്നു. ഈ മാസം അവസാനത്തോടെ മൂന്നുപേരും യു കെയിലേക്ക് മടങ്ങും. ദുരന്തങ്ങളെ അതിജീവിച്ച് നാട് കാണാൻ വീണ്ടും എത്തുമെന്ന് മൂവരും പറയുന്നു. ദുരിതകാലത്ത് ഒപ്പം നിന്നതിന്, ഒപ്പമുണ്ടെന്ന് പറഞ്ഞതിന് മലയാളത്തിൻ്റെ സ്നേഹം. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. ഇനി സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പ് നോക്കിയാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് പുറമെ കോട്ടയം, ഇടുക്കി ജില്ലകൾ കൂടി യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 6 ജില്ലകളിൽ നാളെയും യെല്ലോ അലേർട്ടാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്ത പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. കള്ളക്കടൽ മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഹിമാചൽ പ്രദേശിലെ രാംപുരയിലുണ്ടായ ഉരുൾപൊട്ടൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. മണ്ണിൽ പുതഞ്ഞവരെ കണ്ടെത്താനായി എക്സ്കവേറ്ററുകളും കിടാവർ നായ്ക്കളെയും എത്തിച്ചുവെന്ന് കരസേന അറിയിച്ചു. നിലവിൽ 8 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് കുടുങ്ങിയ 800 തീർത്ഥാടകരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതുവരെ 15 മരണമാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. വരും ദിവസങ്ങളിലും ഇരു സംസ്ഥാനങ്ങളിലും മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ടൈം അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്താനേരവുമായി അനൂപ് ബാലചന്ദ്രൻ. നമസ്കാരം.